ഇസ്രയേൽ ആക്രമണത്തിനുള്ള തിരിച്ചടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഇറാൻ നടത്തുന്നത്. അതിൽ തയ്യാറെടുപ്പ് ആരംഭിച്ചുകൊള്ളാനുള്ള ഉത്തരവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ സൈന്യത്തോട് തന്നെ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടുവെന്ന് നാല് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ആക്രമണത്തിനോടുള്ള ഇറാന്റെ പ്രത്യാക്രമണം വളരെ ശക്തമായിരിക്കും. ഇസ്രയേൽ നീക്കത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും, ഇസ്രയേൽ ഏതു തരത്തിൽ ഏതാഴത്തിൽ തിരിച്ചടിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയായിരിക്കും അതിനെ പ്രതിരോധിക്കുന്നത്. അവരുടെ അഭിപ്രായമനുസരിച്ചുകൊണ്ട് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം കടുപ്പിക്കുന്നു അതിനനുസരിച്ച് തങ്ങളും തിരിച്ചടി വർദ്ധിപ്പിക്കും. സൈനിക വെയർഹൌസുകളിലേക്കും താവളങ്ങളിലേക്കും മാത്രമായി ചുരുക്കിയാൽ തിരിച്ചടിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ ഇറാൻ തീരുമാനിച്ചേക്കും. സൈനിക മേഖലകളെ നോക്കിയാണ് ആക്രമണമെങ്കിൽ അത് ഒരു സാധാരണ പ്രക്രിയയായി കണ്ട് ക്ഷമിക്കാൻ ഇറാൻ തയ്യാറാകുമെന്ന ഒരു രസകരമായ കാര്യമാണ് അവർ പുറത്ത് പറയുന്നത്. പക്ഷേ അവരിപ്പോഴും ഭയക്കുന്ന രണ്ട് കേന്ദ്രങ്ങളുണ്ട്. ഒന്ന്, ആണവ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും ഒപ്പം എണ്ണപ്പാടങ്ങളും. ഈ രണ്ട് മേഖലകളെന്ന് പറയുന്നത് ഇറാന്റെ സാമ്പത്തിക അസ്ഥിരതയെ പോലും ശക്തമായി ബാധിക്കും, അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ ചൂഷണം നൽകും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ ക്ഷമിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇസ്രയേലിന് മറ്റൊരു തന്ത്രം തന്നെ ആയിരിക്കുമോ മനസ്സിലുള്ളത് എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് ഇറാൻ ഭരണകൂടമല്ല, മറിച്ച് ഇറാന്റെ പരമോന്നത നേതാവാണ്. അപ്പോൾ ഇസ്രയേൽ ചിന്തിക്കുകയാണ് ആ നേതാവിന്റെ തല എടുത്താലോ എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും ഗുരുതരമാകുമെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. ഇസ്രയേൽ ഇതുവരെ ചെയ്ത ഒരു രീതി അനുസരിച്ചുകൊണ്ട് കേന്ദ്രങ്ങളെ അട്ടിമറിക്കുക, ആക്രമിക്കുക, ഇതൊന്നും തന്നെയല്ല ലക്ഷ്യം. ആ കേന്ദ്രങ്ങളെ നയിക്കുന്ന തലകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. യഹ്യ സിൻവറിലൂടെയും നസ്രല്ലയിലൂടെയും ഒക്കെ തന്നെ നമുക്കത് വ്യക്തമായതാണ്. അതുകൊണ്ട് ആ ഒരു ഭയപ്പാടും ഇറാനുണ്ട്. എന്നിരുന്നാൽ പോലും ആക്രമണം വലിയ നാശനഷ്ടങ്ങൾക്കും വലിയ ഭവിഷ്യത്തിനും കാരണമാവുകയോ ആണവ എണ്ണ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യാനായി ഇറാൻ തീരുമാനിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇറാൻ പ്രതികരിക്കും, ഒപ്പം ഇറാന് പ്രതികരിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ ഇറാന്റെ പ്രതികരണം എന്ന രീതിയിൽ ആയിരത്തോളം ബലിസ്റ്റിക് മിസൈലുകളുടെ ബരേജാണ് അവർ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഒരേ സമയം ആക്രമിക്കാൻ അവർ മുതിരേണ്ടി വരും. 200 മിസൈലുകളുടെ കരുത്ത് മാത്രമല്ല അതിൻ്റെ പതിന്മടങ്ങ് കരുത്തിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനിയൻ പ്രോക്സികളും പല മേഖലകളിലായി, അതായത് ഹിസ്ബുള്ളയും ഹൂദികളും ഹമാസും ഒക്കെ പല മേഖലകളിലായി നാലുപാട് നിന്നും കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടും. ഇതുവരെ അവർ നടത്തിയ ആക്രമണങ്ങൾ ഇത്രയും നാളത്തെ ആക്രമണങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് ശക്തമാക്കും. പേർഷ്യൻ ഗൾഫിലെ ഊർജ്ജ വിതരണത്തിലും ഷിപ്പിംഗിലുമൊക്കെ പലതരത്തിലുള്ള നീക്കുപോക്കുകൾ സംഭവിക്കാം. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അതിനുള്ള ശക്തമായ തിരിച്ചടിയായിരുന്നു നേരത്തെ 180 ബലിസ്റ്റിക് മിസൈലുകളിലൂടെ നൽകിയത്. ഒക്ടോബർ 1 നടത്തിയ ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രയേൽ അന്ന് തന്നെ പ്രതിജ്ഞയെടുത്തതാണ്. ഇതിനു മുൻപും ഇത്തരത്തിലൊരു ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. April 14 ആയിരുന്നു ഏറ്റവും ഒടുവിലായി ഇസ്രയേലിനെ ആക്രമിച്ചത്. അന്ന് ഏകദേശം 300 മിസൈലുകളാണ് ഇത്തരത്തിൽ പാഞ്ഞെടുത്തത്. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു, ഗുരുതരമായ ഒരു യുദ്ധത്തിലേക്ക് കടന്നുപോയതുമില്ല. ഇതുകൂടാതെ ഈ സമീപ ദശകങ്ങളിലായി ഏറെക്കാലമായി ഇസ്രയേലിന്റെ പ്രതിരോധ സ്ഥാപനങ്ങൾ, അതായത് മൊസാദും ഷിൻബെറ്റും ഒക്കെ തന്നെ, IDFും ഒക്കെ തന്നെ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തെ മുൻകൂട്ടി കാണുകയാണ്. ഇനി വരാനിരിക്കുന്ന 2 പതിറ്റാണ്ട് കാലം ഇറാനെതിരെ എങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തണം, തൻ്റെ ശത്രുവിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഗഹനമായ ഗവേഷണം നടത്തുകയായിരുന്നു. ശതകോടികളാണ് ഈ യുദ്ധത്തിന് വേണ്ടി മാത്രം ഇസ്രയേൽ വകയിരുത്തിയിട്ടുള്ളത്.